Namaskaram. Indian Vyomasenayude Bhagamaya Rafale Yudha Vimanangal Avayude Mukham Minukkukayanu. China Pak Athirthikalil Sangharshabharithamaya Antariksham Thudarunna Sahacharyathil ee Thayyaredupp Pakistan Chinese Bharanakoodangalude Nenjedupp Kootukayanu. Rafale Yudha Vimanathil Ninnu Thodukkunna Deerghadoora Cruise Missilukalude Praharashesi Indian Vyomasena Vardhippichirikkukayanu. Subsonic missile, Samudra Nirappil Ninnu, 4000 meter uyarathilulla lakshyangal thakarkkan kazhiyunna tarathil, French nirmathakkal software navigarichu kazhinju. 450 kilo pormuna vahicha 300 kilometer durathil praharikkan sheshiyullathanu Rafale-il ninnu thodukkunna subsonic scalp missile. Missilukal navigarikkappedunnathode parvathangalilum uyarna pradeshangalilum Samudra Nirappil Ninnu 4000 meter uyarathilulla shatru kendrangal thakarkkan Rafale-ine sheshiyundakum. Nilavil 2000 meter uyarathil praharikkanulla sheshi ഉണ്ടായിരുന്നുള്ളു. വ്യോമസേനയുമായുള്ള ചർച്ചകൾക്കു ശേഷം മിസൈൽ നിർമ്മാതാക്കളായ MBDA ആണ് സോഫ്റ്റ്വെയർ നവീകരണം നടത്തിയത്. 9.3 ടൺ ആയുധങ്ങൾ റഫാൽ വിമാനത്തിന് വഹിക്കാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള ക്രൂയിസ് മിസൈലുകളാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. ശബ്ദത്തിക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആകാശത്തെ ലക്ഷ്യം തകർക്കാൻ സാധിക്കും. ഇവരുടെ ദൂരപരിധി 120 മുതൽ 150 കിലോമീറ്റർ ആണ്. കൂടാതെ സ്കാൽപ്പ് എയർ ടു ഗ്രൗണ്ട് ക്രൂയിസ് മിസൈലുകളും വ്യോമസേന വികസിപ്പിച്ചു. ആകാശത്ത് നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈലിന്റെ ദൂരപരിധി 300 കിലോമീറ്റർ. ഒരു വിമാനത്തിന് രണ്ട് സ്കാൽപ്പ് മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. ഇറാഖിൽ ഭീകര സംഘടനയായ IS ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൽപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട്. ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്ത് റഫാൽ കൈവരിച്ചിട്ടുണ്ട്. അത്യാധുനിക റഡാർ സംവിധാനം റഫാൽ വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ ശത്രുസേനയുടെ മിസൈലുകൾ വഴിതിരിച്ചുവിടാനുള്ള സാങ്കേതിക വിദ്യ ഈ വിമാനങ്ങൾക്കുണ്ട്. പുതുതായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾക്ക് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവുമുണ്ട്. വായുവിൽ നിന്ന് തൊടുക്കാവുന്ന സ്കാൽപ്പ് മിസൈലുകൾ ചൈനയും പാകിസ്ഥാനും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്കാൽപ്പ് മിസൈലിന്റെ ഫയർ ആൻഡ് ഫോർഗേറ്റ് പ്രക്രിയയാണ് ഇന്ത്യയുടെ സവിശേഷത. പോർവിമാനത്തിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 100 മുതൽ 130 അടി ഉയരത്തിൽ എത്തി നിൽക്കും. റഡാറുകളുടെ ജാമിംഗ് സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിക്കുന്നതാണ് ഇത്. ഒപ്പം വീണ്ടും 6000 മീറ്റർ ഉയരത്തിലേക്ക് കുതിക്കുന്ന മിസൈൽ പിന്നീട് കുത്തനെ ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ 3 റഫാൽ വിമാനങ്ങൾ കൂടി ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അംബാലയിലേക്ക് പറന്നെത്തുമ്പോൾ UAE വിമാന എയർബേസ് 330 മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് ടാങ്കറുകൾ ഉപയോഗിച്ച് ആകാശത്തെ റഫാലുകളിൽ ഇന്ധനം നിറയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. ഫ്രാൻസിൽ 7 റഫാലുകളിലാണ് ഇന്ത്യൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ 36 റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലെത്തും. റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയ ശേഷം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസ്താവന ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള കൃത്യമായ താക്കീതായിരുന്നു. ഇന്ത്യൻ വ്യോമസേന പുത്തൻ കരുത്താർജിച്ചതിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ മണ്ണിനും സ്ഥിരതയ്ക്കും ഭീഷണി ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. വൈവിധ്യമാർന്ന ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് റഫാലിനെ വേറിട്ട് നിർത്തുന്നത്. യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ MBDA-യുടെ മെറ്റിയോർ എയർ ടു എയർ മിസൈൽ, സ്കാൽപ് ക്രൂയിസ് മിസൈൽ, MICA മിസൈൽ സംവിധാനം എന്നിവയാണ് ഇതിൽ പ്രധാനം. മെറ്റിയോർ പുതുതലമുറ BVR എയർ ടു എയർ മിസൈൽ ആകാശപ്പോരിന്റെ ഗതി തന്നെ മാറ്റി നിർണയിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തതാണ്. UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, സ്വീഡൻ എന്നിവർ നേരിടുന്ന പൊതുഭീഷണികളെ ചെറുക്കാനാണ് MBDA ഈ മിസൈൽ വികസിപ്പിച്ചത്. ഇതിന്റെ റോക്കറ്റ് റാംജെറ്റ് മോട്ടറാണ് മറ്റേത് മിസൈലിനേക്കാളും കൂടുതൽ പ്രഹരശേഷി ഇതിന് നൽകുന്നു എന്ന് വിദഗ്ധർ പറയുന്നു. 150 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ശത്രു വിമാനത്തെ തരിപ്പണമാക്കാൻ കഴിയും. ഇന്ത്യൻ പോർ വിമാനത്തിന്റെ 7 അയലത്ത് എത്തും മുമ്പ് തന്നെ ശത്രു വിമാനത്തെ തകർക്കാനാകുമെന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ വർഷം ഈ മിസൈൽ ഇന്ത്യക്ക് സ്വന്തമായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ നിരവധി F-16 വിമാനങ്ങൾ നിലമ്പൊത്തുമായിരുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.